5 മാസമായി വാർദ്ധക്യകാല പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് 90 വയസ്സുകാരി റോഡിൽ കസേരയിട്ടിരുന്ന് സമരം ചെയ്തു. ഇടുക്കി വണ്ടിപ്പെരിയാർ കറുപ്പുപാലം സ്വദേശി പൊന്നമ്മയാണ് ഇന്നലെ വൈകിട്ട് പ്രതിഷേധിച്ചത്. കൂലിപ്പണിക്കാരനായ മകനൊപ്പമാണ് 90-കാരിയായ പൊന്നമ്മ വഴിയരികിലെ വീട്ടിൽ കഴിയുന്നത്. പൊന്നമ്മയുടെ പെൻഷനും മകന്റെ തുച്ഛ വരുമാനവും കൊണ്ടാണ് ഇരുവരും കഴിഞ്ഞിരുന്നത്. കിടപ്പുരോഗിയായ പൊന്നമ്മയ്ക്ക് മരുന്ന് വാങ്ങുന്നതും ഈ തുക ഉപയോഗിച്ചാണ്. 5 മാസമായി പെൻഷൻ മുടങ്ങിയതോടെ ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലായി. പെൻഷൻ കിടക്കാത്തതിനാലേ ശ്രമമായിരിക്കാം. നടക്ക മുടിയുമോ? വണ്ടിപ്പെരിയാറിൽ നിന്നും വള്ളക്കടവിലേക്കുള്ള റോഡിലായിരുന്നു 1 മണിക്കൂറോളം നീണ്ട പ്രതിഷേധം. പോലീസ് എത്തിയാണ് ഒടുവിൽ അനുനയിപ്പിച്ചത്. നിവൃത്തിയില്ല, എന്ത് ചെയ്യും? മരുന്ന് മേടിക്കാൻ കാശില്ലെങ്കിൽ പിന്നെ അതിനും റോഡിൽ കിടന്ന് മരിക്കുന്നില്ലേ ബെറ്റർ. അതുകൊണ്ട് പോയതാ അവർ. നമ്മൾ പിന്നെ എന്നാ ചെയ്യും? കിടപ്പുരോഗിയായതിനാൽ അക്ഷയ കേന്ദ്രം അധികൃതർ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തിയിരുന്നു. എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല. ഓഗസ്റ്റ് മാസത്തിലാണ് അവസാനം പെൻഷൻ കിട്ടിയത്. സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പൊന്നമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ വീട്ടിലെത്തി 1 മാസത്തെ പെൻഷൻ തുകയും ഭക്ഷ്യകിറ്റും കൈമാറി. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ പൂർണ്ണമായി ലഭിച്ചാൽ മാത്രമേ പാവപ്പെട്ട ഈ കുടുംബത്തിന്റെ ദുരിതത്തിന് ശാശ്വത പരിഹാരം ആകുകയുള്ളൂ. വണ്ടിപ്പെരിയാറിൽ നിന്നും അതിൽ നെല്ലനാടിനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.